എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തന്നെ പറ്റിച്ച് ഇവിടെ ജോലിക്ക് കയറിയ ലൂവിനെ പറഞ്ഞുവിടാനായി തീരുമാനിച്ച ജിയാങ്ങിന് അവൾ നന്നായി പെർഫോം ചെയ്യുന്നു എന്ന കാര്യം കൊണ്ട് അവളെ പറഞ്ഞുവിടാനും തോന്നുന്നില്ല, എന്നാൽ ഇവിടെ നിർത്താനും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ടാസ്കുകൾ കൊടുത്ത് അതവൾ ജയിക്കുന്നുണ്ടെങ്കിൽ അവളെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിക്കുന്നു. ആദ്യം അവൻ ഒരു റേസ് ആണ് വെക്കുന്നത്, ആ റേസിൽ അവൾ ജയിക്കുന്നു. രണ്ടാമതായി ഒരു മാർഷ്യൽ ആർട്സിന്റെ കോമ്പറ്റീഷൻ വെക്കുന്നു, അത് അവൾക്ക് ഒട്ടും അറിയാത്ത ടേക്വോണ്ടോ ആണ്. അതുകൊണ്ട് തന്നെ അവൾ അതിൽ തോക്കുമെന്നത് അവൾക്ക് തന്നെ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇവന് പ്രാവിനെ പോലും പേടിയാണെന്ന കാര്യം അറിയാവുന്ന ലൂ ആകട്ടെ ഷൗഷിയുടെ സഹായത്തോടെ ജിയാങ്ങിനും അവൾക്കും കോമ്പറ്റീഷൻ നടക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു പ്രാവിനെ കൊണ്ടുവരികയും അവൻ അതുമൂലം ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ അവനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് ടാസ്കിലും ലൂ ആണ് ജയിക്കുന്നത്. മൂന്നാമതായി അവൻ നൽകുന്ന ടാസ്ക് ഇവിടുന്ന് ഓഫീസിലേക്ക് അരമണിക്കൂറിനുള്ളിൽ ലൂ എത്തണം എന്നതാണ്. പക്ഷെ അവൾ ടാക്സിയോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഡിഫിക്കൽട്ട് ആണ് എന്നറിഞ്ഞിട്ടും അവൾ അത് ട്രൈ ചെയ്യുന്നു. ആ നിന്ന നിൽപ്പിൽ വേഗം തന്നെ ഓഫീസിലേക്ക് ഓടാനായി തുടങ്ങുന്നു. ഇവളെ ടാസ്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ജിയാങ് കരുതിയിരുന്നത്. പക്ഷെ അവൾക്ക് ഈ ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അവൾ ആ ജോലിയിൽ നിന്ന് പോകാതിരിക്കാനായി എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുന്ന അവൻ അവളുടെ പിറകെ ചെന്ന് അവളോട്, നീ ഇത്രയും കഷ്ടപ്പെടണ്ട, ഇതൊരിക്കലും പോസിബിൾ ആയ കാര്യമല്ലെന്ന് എനിക്ക് നിനക്കും അറിയാം, എന്നിട്ട് നീ നിന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് അത് ചെയ്ത് തീർത്ത് ആ ജോലിയിൽ തുടരാനായി ആഗ്രഹിക്കുന്നില്ല, എന്താ നിനക്ക് അത് അത്ര ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇത് അവൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ജോലിയാണെന്നും അവൾക്ക് ഈ ഓഫീസിൽ ജോയിൻ ചെയ്ത ശേഷം അവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവിടെ വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല എന്നവൾ പറയുന്നു. എന്തായാലും നീ വാ മതി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം, എന്തായാലും ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞവൻ അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അവളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയാണ് അവന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ അവൾ എത്തുന്ന ടൈം അവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് ജിയാങ്ങിന്റെ അമ്മയും സഹോദരിയും ഇരിപ്പുണ്ട്. ജിയാങ്ങിന്റെ അമ്മ ലൂവിനെ കണ്ടപാടെ, മോളെ ഞാൻ നിന്നോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്റെ മകൻ ജിയാങ്ങിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കോളേജ് കാലം മുതലേ അവനെ ക്രഷായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം ആലോചിച്ച് ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നു. അത് കേട്ട് വളരെ സന്തോഷത്തോടെ ബാക്കി കാര്യങ്ങൾ ഞാൻ മോളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ജിയാങ്ങിന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നത്. അവർ പോയ ഉടനെ തന്നെ ലൂവിന്റെ അമ്മ ആകെ ദേഷ്യപ്പെടുന്നു, എനിക്കാണെങ്കിൽ ഇവരെ ഇപ്പൊ തീരെ ഇഷ്ടമല്ല, കോളേജ് കാലം മുതലേ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അന്ന് ആ പ്രൊപ്പോസലിന് വേണ്ടി അന്ന് പോയി കണ്ടെന്ന് പറഞ്ഞ് എനിക്കിപ്പോ എന്തോ അന്ന് ആ പ്രൊപ്പോസലിന്റെ സംസാരം ഒന്നും നടക്കാതെ പിരിഞ്ഞതിന് ശേഷം ഇപ്പോ ഈ ഒരു പ്രൊപ്പോസലിന് തീരെ താല്പര്യമില്ല, പിന്നെ നീ ആരോട് ചോദിച്ചിട്ട് അവരുടെ മോനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് നിനക്ക് എന്തിനു കേട, ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുന്നു. ലൂവിന്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടാവില്ല എന്ന് മനസ്സിലാക്കി തന്നെ ജിയാങ്ങിന്റെ അമ്മ എങ്ങനെയും ലൂവിന്റെ അമ്മയുടെ സമ്മതം നേടിയെടുക്കാനായി ബെറ്റിയുടെ കൂടെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ജിയാങ്ങിന്റെ അമ്മ ലൂവിന്റെ അമ്മയെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് നിങ്ങൾ ഫാമിലി മൊത്തത്തിൽ വരണം, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്, കൂടാതെ ഞങ്ങളുടെ ഫാമിലി വളരെ റിച്ച് ആണെന്ന് അറിയാലോ, നിങ്ങൾ അത്ര റിച്ചും അല്ല, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണെന്നല്ല ജിയാങ്ങിന്റെ അമ്മ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ലൂവിന്റെ അമ്മ ഞങ്ങളും അത്ര മോശക്കാരികളൊന്നും അല്ലാന്ന് പിറുപിറുത്ത് തന്റെ ഹസ്ബൻഡിനോട് ഉള്ളതിൽ ഏറ്റവും കിടുക്കൻ ഡ്രസ് ഇട്ട് വേഗം റെഡിയാവും, നമുക്കൊരു സ്ഥലത്ത് പോകണമെന്നും പറഞ്ഞ് അവർ ലൂവിനെയും കൂട്ടി ജിയാങ്ങിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഇതേ ടീം ജിയാങ്ങിന്റെ അമ്മയും സഹോദരിയും അച്ഛനും ഒക്കെ ചേർന്ന് ജിയാങ്ങിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവനോട് ഇതുപോലെ മാരേജിന്റെ കാര്യം പറഞ്ഞൊന്നും അല്ല വിളിച്ചു വരുത്തിയേക്കുന്നത്, ഇവിടെ എത്തുമ്പോഴാണ് അവൻ ലൂവിനെയും അവളുടെ പേരൻസിനെയും കാണുന്നത്. അപ്പോഴേ അവന് എന്തോ പന്തുകേട് ഫീൽ ആവുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന്, അതായത് ലൂവും ലൂവിന്റെ ഫാമിലിയും ജിയാങ്ങും ജിയാങ്ങിന്റെ ഫാമിലിയുമുള്ള ആ വേളയിൽ ജിയാങ്ങിന്റെ അമ്മ ഇവരുടെ മാരേജിന്റെ കാര്യം സംസാരിക്കുന്നു. ആ ടീം ജിയാങ് അവിടെ പൊട്ടിത്തെറിക്കുകയാണ്, എന്നോട് ചോദിക്കാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്യാൻ ആര് പറഞ്ഞു, അത് ഇവളുമായിട്ട് എന്തിനു ഫിക്സ് ചെയ്യുന്നു എന്നൊക്കെ അവൻ അവിടെ കിടന്ന് ദേഷ്യപ്പെടുമ്പോ ബെറ്റി ആകട്ടെ ജിയാങ്ങിനെ നിർബന്ധിച്ച് കുറച്ച് ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുക്കുന്നു. അത് കുടിച്ച പാടെ അവനൊന്ന് സൈലന്റ് ആവുന്നുണ്ട്, പതിയെ മയങ്ങാനും തുടങ്ങുന്നു, അതിനുള്ള എന്തോ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവനെ ബെഡിൽ കൊണ്ട് കിടത്താനായി ബെറ്റി പിടിക്കുന്നു, കൂടെ സഹായത്തിന് ലൂവിനെയും വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് ജിയാങ്ങിനെ ബെഡിൽ കൊണ്ട് കിടത്താനായി പോകുമ്പോ റൂമിന്റെ അടുത്ത് എത്തുമ്പോ ബെറ്റി എന്നാ ശരി നീ കൊണ്ട് കിടത്തെന്ന് പറഞ്ഞു നൈസായി രണ്ടുപേരെയും ഒന്നിച്ചു വിടുന്നു. അങ്ങനെ ബെഡ്റൂമിൽ ലൂവും ജിയാങ്ങും മാത്രമാവുകയാണ്, മറ്റുള്ളവർ വെഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഓഫായിരിക്കുന്ന ജിയാങ് പെട്ടെന്ന് ലൂവിന്റെ ദേഹത്തോട്ട് വീഴുകയും അവളെ കിസ് ചെയ്യുന്ന പോലെ ചെല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ഇവരുടെ പേരൻസ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ലൂവിന്റെ അമ്മ ആകെ ഷോക്കാവാണ്, ജിയാങ് തന്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവരാകെ പേടിക്കുമ്പോൾ ജിയാങ്ങിന്റെ അമ്മ അതെ കണ്ടില്ലേ ഇവർ ഇത്രയും ക്ലോസ് ആ, നമുക്കപ്പോ ഇവരുടെ കല്യാണം അങ്ങ് നടത്തി വെക്കാന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ലൂ ആകെ ഹാപ്പി ആവുന്നു. അവൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്റെ അമ്മയോട്, അമ്മ എനിക്ക് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ജിയാങ്ങിനോടുള്ള ഇഷ്ടം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ജിയാങ്ങിനെ ഇഷ്ടമാണ്, ജിയാങ് എന്റെ സീനിയർ ആയിരുന്നു, സത്യത്തിൽ ജിയാങ്ങിന് വേണ്ടിയാ ഞാൻ പ്രോഗ്രാമിങ് പഠിച്ചത്, ആ കമ്പനിയിൽ ഇത്ര കഷ്ടപ്പെട്ട്
ജോലിക്ക് കയറാൻ ആഗ്രഹിച്ചതും കയറിയതും വേഷം കെട്ടിയതും എല്ലാം ജിയാങ്ങിനെ കാണാനും ജിയാങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടുമാണെന്ന് അവള് പറയുമ്പോ, നിനക്ക് അത്ര അവനെ ഇഷ്ടമാണെങ്കിൽ ശരി, നീ ഇത്ര എഫേർട്ട് എടുത്ത് അവന്റെ പിറകെ നടന്നതല്ലേ, നമുക്കിത് പ്രൊസീഡ് ചെയ്യാന്ന് ലൂവിന്റെ അമ്മയും സമ്മതിക്കുന്നു. അങ്ങനെ ജിയാങ്ങിന്റെ പേരൻസും ലൂവിന്റെ പേരൻസും എല്ലാം മാരേജിന് സമ്മതിച്ചെങ്കിലും നമ്മുടെ കല്യാണ ചെറുക്കനായ ജിയാങ്ങിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അവൻ ഡ്രിങ്ക്സ് അടിച്ച് ഓഫ് ആയിരിക്കല്ലേ. അടുത്ത ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോ വെഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടില് സംസാരിക്കുന്നത് കേൾക്കുമ്പോ അവൻ എന്ത് കല്യാണ ഡ്രസ്സ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത്, ബെറ്റിയുടെയും ചെന്നിന്റെയും വെഡിങ് ഉറപ്പിച്ചോ, അതിന്റെ കാര്യങ്ങളാണോ എന്ന് അവൻ ചോദിക്കുമ്പോ, എന്റെ അല്ല നിന്റെ കല്യാണത്തിന്റേതാണെന്ന് ബെറ്റി പറയുന്നു. എന്റെയോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പറയുമ്പോ, അതെ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് ലൂവിന്റെ പേരന്റ്സിന്റെ മുന്നിൽ വെച്ച് അവളെ കിസ് ചെയ്തപ്പോ ആലോചിക്കണായിരുന്നു എന്ന് ബെറ്റി പറഞ്ഞ് കളിയാക്കുമ്പോ, ഞാൻ അതിന് ഇന്നലെ ഡ്രിങ്ക്സേ അടിച്ചില്ലല്ലോ. എന്തോ, നീ എനിക്ക് കുടിക്കാൻ തന്നെ ഞാൻ കുടിച്ചിരുന്നു, അത് പിന്നെ അപ്പൊ ദേഷ്യം വന്ന ടെൻഷനില്ല പെട്ടെന്ന് എടുത്ത് കുടിച്ചതാ, അത് ഡ്രിങ്ക്സ് ആയിരുന്നു എന്ന് ഇവനാകെ അന്തം വിടുന്നു. എന്തെല്ലാം നടന്നത് നടന്നു. കല്യാണത്തിന് രണ്ട് വീട്ടുകാരും സമ്മതിച്ച് അതിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാണെന്ന് അമ്മയും സഹോദരിയും പറയുമ്പോ, അതിന് ആ പെണ്ണ് സമ്മതിച്ചോ, ഇല്ലല്ലോ അതുകൊണ്ട് ഈ കല്യാണം ഒന്നും നടക്കില്ല എന്ന് ജിയാങ് ലൂവിനെ പറ്റി പറയുമ്പോ, അവളൊക്കെ എപ്പോഴേ സമ്മതിച്ചെന്ന് ഇവര് പറയുമ്പോ അവനാകെ അന്തം വിട്ടു പോകുന്നു. പിന്നെ ഓഫീസിലേക്ക് റെഡിയായി പോകുന്ന ജിയാങ് അവിടെ ലൂവിനെ കാണുമ്പോ അവളോട്, നീ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? ഓ, അങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഈ ഓഫീസിൽ തന്നെ പറ്റിക്കൂടി നിൽക്കാന്ന് വിചാരിച്ചിട്ടാണോ? എങ്കിൽ അത് നടക്കില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ യാതൊരു പ്ലാനും ഇല്ല. പിന്നെ ഇന്നലെ ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് നിന്നോട് മോശമായി പെരുമാറിയെങ്കിൽ അതിന് ഞാൻ സോറി ചോദിക്കാം. അല്ലാതെ അതിന് കല്യാണം അല്ല ഞാൻ ചെയ്യേണ്ട പ്രായശ്ചിത്വം എന്നെല്ലാം ജിയാങ് ഇങ്ങനെ മാരേജിന് തനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ് അവിടേക്ക് ജിയാങ്ങിന്റെ അച്ഛൻ വരുന്നത്. അച്ഛൻ ഇതെല്ലാം കേട്ട് അവനോട് സംസാരിക്കുന്നു, നീ വിവാഹം ചെയ്യണമെന്നത് നിന്റെ ഫാമിലിയുടെ തന്നെ ആവശ്യമാണ്, പക്ഷെ നീ അതിന് ഒരു രീതിയിലും തയ്യാറല്ല. ആരെ കണ്ടുപിടിച്ചു കൊണ്ടെന്നാലും നീ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ ഇനി ഈ കമ്പനിയിൽ നിനക്ക് അധികാരം കാണൂ, അല്ലെങ്കിൽ കമ്പനിയുടെ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കും. കാരണം ഇതൊരു നിന്റെ ജനറേഷനോടുകൂടി അവസാനിക്കേണ്ട ഒന്നല്ലോ, ഇതിനും അനന്തരാവകാശികൾ വേണ്ടേ? അങ്ങനെ തുടർന്നു പോകുന്ന ഒരു പരമ്പരയ്ക്കെതിരെ ഈ ഒരു സ്ഥാപനത്തെ വർഷങ്ങളോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് വേണ്ട രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക, ഇത് നിന്റെ അവസാന ചാൻസാ. ഇതിൽ നീ വേണ്ട പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിനക്ക് ഇനി ഒരു ചാൻസ് ഞാൻ തരില്ല, നീ കമ്പനിക്ക് പുറത്തായിരിക്കുമെന്ന് അച്ഛൻ ജിയാങ്ങിനോട് താക്കീത് നൽകുന്നു. അച്ഛനോട് എന്ത് പറയണമെന്നറിയാതെ ജിയാങ് വീണ്ടും ലൂവിനെ ചെന്ന് കാണുന്നു. നീ ഈ ജോലിക്ക് നിലനിൽക്കാൻ വേണ്ടി തന്നെയാണോ എന്നെ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോ, അല്ല നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് ലൂ പറയുന്നു. എന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഈ പൂളിന്റെ ഇവിടെ നിന്ന് ചാടിക്കുന്നു, ജിയാങ് പറയുമ്പോ ലൂ എന്താന്നുള്ള മട്ടിൽ അവനെ നോക്കുന്നുണ്ട്. അല്ല നീ ചാട്, നിനക്ക് എന്നോടുള്ള ഇഷ്ടം നീ ഒന്ന് തെളിയിക്കാനായി അവൻ പറയുമ്പോഴേക്കും അവൾ ചാടില്ല എന്നാണ് അവൻ കരുതുന്നതെങ്കിലും അവൾ ആ വെള്ളത്തിലേക്ക് ചാടുന്നു. പെട്ടെന്ന് അത് കണ്ട് അവനൊന്ന് പാനിക് ആവുന്നുണ്ട്. ഇവൾക്ക് നീന്താൻ അറിയാമോ എന്ന് പോലും അവൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അവനും പിറകെ ചാടി അവളെ തിരിച്ചു കൊണ്ടുവന്നിരുത്തുന്നു. ശരി, നിനക്ക് എന്നെ ഇഷ്ടമാ, ഞാൻ സമ്മതിച്ചു, അതുകൊണ്ടാണ് നീ മാരേജിന് സമ്മതിച്ചത്. എന്നാലും എനിക്കിപ്പോ നിന്നോട് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇല്ല, അത് ഞാൻ തുറന്നു പറയാ. പിന്നെ വീട്ടില് മാരേജിന് നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോ നോ പറയാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് എന്റെ ലൈഫ്, നിനക്ക് നിന്റെ ലൈഫ്. എന്റെ പേഴ്സണൽ സ്പേസിൽ നീ തലയിടാൻ വരരുത്, നിന്റെതിൽ ഞാനും വരില്ല. കൂടാതെ വിവാഹം കഴിഞ്ഞും നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല, എനിക്ക് നിന്നെ ഒരു രീതിയിലും ഭാര്യയെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് നീ ഡിവോഴ്സ് ആണ്. അതേപോലെ നിനക്കും വേണ്ട സമയം ഡിവോഴ്സ് ചെയ്ത് നീയും പോകണമെന്ന് അവൻ പറയുമ്പോ അവളൊന്നും മിണ്ടുന്നില്ല. മൂന്നാമത്തെ കണ്ടീഷൻ, ഇത് നമ്മൾ ആരോടും പറയരുത്, നമുക്കിടയിലെ ഈ ഒരു എഗ്രിമെന്റ് അങ്ങനെ തന്നെ സീക്രട്ട് ആയിരിക്കണമെന്ന് അവൻ പറയുമ്പോ ശരിയെന്ന് അവൾ സമ്മതിക്കുന്നു. നിനക്ക് എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ, കണ്ടീഷൻ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോ, എന്നെ ഈ ജോലിയെന്ന് പറഞ്ഞുവിടാൻ പാടില്ല എന്ന് അവളും പറയാണ്. അതിന് അവനും സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും മാരേജിന് സമ്മതം അറിയിക്കുന്നു. അങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ ഒന്നിച്ച് പോയി എടുക്കുകയും ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യുന്നു. തുടർന്ന് രണ്ടുപേരെയും അവരുടെ പേരൻസ് തനിയെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാനായി വിടാണ്. ഇനി ഇവർ ഇവരുടെ ലൈഫ് തനിയെ നോക്കി മുന്നോട്ട് പോകണം. ഷൗഷിയുടെ വീട്ടിലേക്ക് തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാനായി ലൂ പോകുന്ന ടീം അവളെ ഡ്രോപ്പ് ചെയ്യാനായി തന്റെ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധ പ്രകാരം അവളുടെ കൂടെ ഒരു നല്ല ഭർത്താവായി അഭിനയിച്ച ജിയാങ് പോകുന്നുണ്ട്. പക്ഷെ അവളെ ഒരു രീതിയിലും അവൻ സഹായിക്കുന്നൊന്നുമില്ല. അവൾക്കും അറിയാലോ ഇവൻ ഇങ്ങനെ അഭിനയിക്കാന്ന്, അതുകൊണ്ട് അവളും അത് കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇവർ ഒന്നിച്ച് ഒരു വീട്ടിലെ താമസം ആരംഭിക്കുന്ന ടീം ഓക്വേർഡായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നിച്ച് ഫുഡ് കുക്ക് ചെയ്തും അത് കഴിച്ചും അതുപോലെ ടോയ്ലറ്റിൽ പോകാനായി ക്ലാഷസ് വന്നും അങ്ങനെ അവരൊന്നിച്ച് ജീവിക്കാനായി തുടങ്ങുന്നു. ഈ മാരേജിന് വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ജിയാങ് വെച്ചിരുന്നല്ലോ, അതുപോലെ ഇപ്പൊ ഒന്നിച്ച് ജീവിക്കുന്ന കാര്യത്തിനും ചില കണ്ടീഷൻസ് വെക്കുന്നു. അതിനെല്ലാം അവൻ പറയുന്നത് പോലെ ലൂവും സമ്മതിക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടെ മാരേജ് ആയതും അവരങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ആ ഒരു കാരണം കൊണ്ട് ലൂവിനെ ജോലി നിന്ന് പറഞ്ഞു വിടാത്തതും ഒന്നും തന്നെ ഓഫീസിൽ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം ഇവർ ഓഫീസിലേക്ക് ചെല്ലുന്നത് സാധാരണ പോലെയാണ്. ഒന്നിച്ചാണ് പോകുന്നതെങ്കിലും ഓഫീസിന് കുറച്ച് ദൂരെ കാറ് നിർത്തി തനിയെ ലൂവിനെ പറഞ്ഞു വിട്ടിട്ടാണ് പിന്നീട് ജിയാങ് ചെല്ലുന്നത്. ലൂവിനെ അവളുടെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതെ ഇങ്ങനെ കാണുമ്പോൾ അവളുടെ കൊളീഗ്സ് വളരെ ഹാപ്പി ആവുന്നു. ചെൻ
വളരെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ഇത് സംഭവിച്ചു, എന്ത് മറിമായമാണ് നടന്നത്, ഇവിടെ പറഞ്ഞുവിടുമെന്ന് ഒറ്റക്കാലിൽ നിന്നിരുന്ന ജിയാങ്ങിന് പെട്ടെന്ന് മനസ്സ് മാറിയത് എന്തുകൊണ്ടാണ് എന്ന ഡൌട്ടുകൾ അവനുണ്ടാവുന്നു. പക്ഷെ കല്യാണ കാര്യം രഹസ്യമാക്കി വെക്കണമെന്ന് ജിയാങ് പറഞ്ഞതുകൊണ്ട് അവൾ അത് തുറന്നു പറയുന്നില്ല. മറിച്ച് എന്റെയും ജിയാങ്ങിന്റെ അമ്മമാര് പണ്ട് ഒന്നിച്ച് പഠിച്ചവരാ, അവര് സുഹൃത്തുക്കളായതുകൊണ്ട് ആ വഴിയാണ് എനിക്കിപ്പോ ഇവിടെ ജോലി വീണ്ടും നീട്ടി കിട്ടിയതെന്ന് അവൾ പറയുന്നു. ജിയാങ്ങിന്റെ ആവശ്യപ്രകാരം വിവാഹം വെറും ചടങ്ങ്, അതായത് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് മാത്രമാണ് നടത്തിയത്, അല്ല വലിയ ഫംഗ്ഷനായി നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഓഫീസിലുള്ള ടൈം ജിയാങ്ങിന് വേണ്ടി ഫുഡൊക്കെ ലൂ കൊണ്ടുവരുമ്പോ നീ എന്തിനും ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ആരെല്ലാം കണ്ട് ഡൗട്ട് അടിക്കും, ഇനി ഇതിന്റെ ആവശ്യമില്ലെന്നൊക്കെ അവൻ പറയുന്നു. ഈ കൊണ്ടുവന്ന ഫുഡ് കഴിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനായി സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാണ്. ആ ടീം ലൂ കാണാതെ അവൾ തോറ്റ രീതിയിൽ കാര്യം വരുമ്പോ അവൻ അവന്റെ കയ്യിലെ അക്കം മാറ്റി അവൾ ജയിച്ച രീതിയിലാക്കുന്നു. അങ്ങനെ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് ഇവന് കഴിക്കേണ്ടി വരുന്നു. ആക്ച്വലി അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇവൻ ജയിച്ചിട്ടും തോറ്റുകൊടുത്തത്. ആ ടീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞാൽ ഞാൻ ആരും കാണാതെ ഉണ്ടാക്കി കൊണ്ട് തരാന്നില്ല, വളരെ കെയറോടെ ലൂ പറയുന്നുണ്ട്. അവൾക്ക് ഓൾറെഡി ഇവനെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ ഭാര്യയായി കൂടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത് അത് രഹസ്യമായിട്ട് കോൺട്രാക്ട് പരമായിട്ടാണെങ്കിൽ പോലും അവൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ ചെയ്യാന്ന് അവൾ പറയുന്നു. എനിക്ക് ഫയർ വർക്ക്സ് കാണണമെന്ന് അവൻ പറയുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഫയർ വർക്ക്സ് അറേഞ്ച് ചെയ്യുന്ന ആലോചിക്കുന്ന അവൾക്ക് ഒരു ഐഡിയ വരുന്നു. അവൾ വേഗം തന്നെ ഫയർ വർക്ക്സിന്റെ ഒരു വീഡിയോ എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നു. അത് പ്ലേ ചെയ്ത് നോക്കി ഇവൾ ആളുകൊള്ളാലോ, ബുദ്ധിയുണ്ടല്ലോ എന്നോർത്ത് അവനും ചിരിക്കുന്നു. അന്ന് വൈകിട്ട് ഇവരുടെ കൊളീഗ്സിന്റെ കൂടെ എല്ലോ ഫുഡ് കഴിക്കാനായി പുറത്തു പോകുന്നു. അവൾ എന്നിട്ട് സോഷ്യൽ മീഡിയയില് ഫോട്ടോ ഒക്കെ ഇടുമ്പോ അത് കാണുന്ന ജിയാങ്ങിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളെ പെട്ടെന്ന് വാ അങ്ങനെ ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ അവൾ അത് ഇഗ്നോർ ചെയ്യാണ്. ആ ടീം അവൻ നേരിട്ട് വിളിക്കാനായി പോകുന്നു. പോകുമ്പോഴേക്കും അവൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെന്നിന്റെ കൂടെ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ചെന്നിന്റെ കൂടെ ഇവളെ കണ്ട് അത് തീരെ ഇഷ്ടപ്പെടാത്ത ജിയാങ് വേഗം തന്നെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കാറിൽ ഇരിക്കുമ്പോഴും വീട്ടിലെത്തുമ്പോഴും എല്ലാം ചെന്നിന്റെ കാര്യം പറഞ്ഞ് ഇവർക്കിടയിൽ പ്രശ്നമാവുകയാണ്. ഇവർക്കിടയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നത് അറിയാതെ ജിയാങ്ങിന്റെ അമ്മയാകട്ടെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് രണ്ടുപേരുടെയും വെഡിങ് ഫോട്ടോസ് ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോ വെഡിങ് ഗെറ്റപ്പില് ഫോട്ടോസ് എടുക്കാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയും ഡ്രസ്സുകളും ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം രണ്ടുപേരും വിവാഹവേഷത്തിൽ റെഡിയാവുന്നു. ലൂ വലിയ വെഡിങ് ഗൗൺ ഒക്കെ ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ അവൾ ഒന്ന് വീഴാൻ പോകുന്നുണ്ട്. അത് കാണുന്ന ജിയാങ് അവളെ താങ്ങി പിടിക്കുന്നു. അവരങ്ങനെ നിൽക്കുന്ന ആ ഒരു പോസിൽ തന്നെ ഇവരുടെ കുറെ ഫോട്ടോസ് അമ്മ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു കൺസെപ്റ്റിലെ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ജിയാങ്ങിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഒരു ഗെയിമിംഗ് കമ്പനി നടത്തുകയല്ല, അതുകൊണ്ട് തന്നെ അവൻ ആ രീതിയിലെ ഫോട്ടോഷൂട്ട് മതിയെന്നും പറഞ്ഞ് അങ്ങനെ വളരെ ട്രെൻഡി ആയ ഗെറ്റപ്പില് രണ്ടുപേരും ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഒന്നിച്ച് ഫോട്ടോ എടുപ്പിക്കാതെ അമ്മ വീട്ടിലാന്ന് മനസ്സിലാക്കിയാണ് അവൻ ഈ രീതിയിൽ വെഡിങ് ഡ്രസ് മാറ്റി ഫോട്ടോഷൂട്ട് ആക്കിയത്. പിന്നീട് ഫോട്ടോസ് കിട്ടിക്കഴിയുമ്പോൾ രണ്ടുപേരും അതൊന്നിച്ചിരുന്ന് കാണാണ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്തമായ ഫോട്ടോകളാണ്. ആ പേര് പറഞ്ഞ് അപ്പോഴും അവർ തമ്മിൽ അടിപിടിയാവുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഒരു ഡിഷ് ലൂ ഓഫീസിലേക്ക് കൊണ്ടുപോകാനായി തയ്യാറാക്കുന്നത് ജിയാങ് കാണുന്നു. ഇവളിത് തനിക്ക് കഴിക്കാനായി ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് കരുതി അവൻ വളരെ ഹാപ്പിയാവുന്നു. കാരണം അത് അവന്റെ ഫേവറേറ്റ് ഡിഷാണ്. അങ്ങനെ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അന്ന് ഇവർക്ക് അർജന്റായ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇവർ പുതുതായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിം അതിന്റെ സ്പോൺസർ ചെക്ക് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിനെക്കാളും ജിയാങ് എക്സൈറ്റഡ് ആയിരുന്നത് ലൂ ഉണ്ടാക്കിയ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാനാണ്. പക്ഷെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമായും ഇവൾ കൊണ്ടുവന്ന് തരുന്നില്ലല്ലോ, ഇവൾ എന്താ എനിക്കല്ലേ കൊണ്ടുവന്നതെന്ന് അവൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾ ആ ഡിഷ് ചെന്നിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അവന് മനസ്സിലാവുന്നത്. ജിയാങ് തനിക്ക് ലൂ ഇങ്ങനെ ഡിഷ് ഒന്നും കൊണ്ടുവന്ന് തരണ്ട, ആൾക്കാർ കണ്ട മനസ്സിലാക്കുന്നൊക്കെ കരുതി കഴിഞ്ഞ ദിവസം അവൾ ഫുഡ് കൊണ്ടുവന്നപ്പോ വഴക്ക് പറഞ്ഞിരുന്നു. ആ കാര്യം കൊണ്ട് അവൾ ഇന്ന് തനിക്ക് കൊണ്ടുവന്നില്ല, മറിച്ച് ചെന്നിന് കൊണ്ട് കൊടുത്തത് കാണുമ്പോൾ ജിയാങ്ങിന് വല്ലാത്ത അസൂയ വരുന്നു. ഇതേ സമയം ആ സ്പോൺസർ എത്തി ഗെയിം ടെസ്റ്റ് ചെയ്യുന്നു. ആ ടീം ഗെയിമിൽ ഒരു എറർ ഉണ്ടായിരുന്നു. ആ ഗെയിം തറവായി ചെക്ക് ചെയ്ത് എറർ ഫ്രീ ആക്കി പ്രസന്റേഷന് വേണ്ടി യോഗ്യമാക്കേണ്ടത് അവിടുത്തെ യുവാൻ എന്ന ഒരു സ്റ്റാഫിന്റെ ചുമതലയായിരുന്നു. യുവാൻ ആകട്ടെ അത് നന്നായി ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഇന്നിങ്ങനെ പ്രശ്നമായത്. യുവാനൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഒരു ഓൺലൈൻ ഗെയിം സ്ട്രീം ചെയ്യുന്ന ചാനലാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗേൾഫ്രണ്ടിന്റെ കൂടെ അവളുടെ നിർദ്ദേശപ്രകാരം ഒരു ചലഞ്ചിന്റെ ഭാഗമായി ഓൺലൈനായി ഗെയിം കളിച്ചത് സ്ട്രീം ചെയ്തതുകൊണ്ട് തന്റെ ജോലി ചെയ്യാനൊന്നും യുവാന് സമയം കിട്ടിയില്ല. അതാണ് അവൻ ഇത് ചെയ്യാതെ വിട്ടുപോയത്. എന്തായാലും യുവാന്റെ മിസ്റ്റേക്ക് കാരണമാണ് ഇപ്പൊ കമ്പനിയിലെ സ്പോൺസർ ഇങ്ങനെ റിജക്ട് ചെയ്ത് പോയതെന്ന് മനസ്സിലാക്കുന്ന ജിയാങ് അവനെ ഫയർ ചെയ്യുന്നു. യുവാൻ നല്ലൊരു വർക്കറാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കോ വർക്കേഴ്സ് നീ ഒന്ന് ജിയാങ്ങിനോട് ചെന്ന് സംസാരിച്ചു നോക്ക്, ചിലപ്പോ ക്ഷമിക്കും, ജോലിക്ക് എടുക്കും എന്നൊക്കെ പറയുമ്പോ അവന് ധൈര്യമില്ല. ഈ ടീം അവൻ ലൂവിനോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി എന്തെങ്കിലും നീ ചെയ്യുവോ, നിന്നെ ഫയർ ചെയ്യാനിരുന്നപ്പോ നീ അതിനൊക്കെ സേഫ് ആയതല്ലേ, അതുകൊണ്ട് നിനക്ക് അതിന് കഴിയുമെന്നെല്ലാം അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോ അവന് വേണ്ടി ജിയാങ്ങിനോട് സംസാരിക്കാനായി ലൂ പോകുന്നു. ആ ടീം അത് കേൾക്കുന്ന ജിയാങ്ങിന് ദേഷ്യം വരുന്നു. നീ എന്തിനാ യുവാന്
വേണ്ടി എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്? ഓ, എന്നെ കല്യാണം കഴിച്ചു എന്നൊന്ന് പറഞ്ഞു. നീ പറഞ്ഞത് എന്തും ഞാൻ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം നമ്മുടെ എഗ്രിമെന്റിലില്ല. നമ്മുടെ ഈ മാരേജ് ഒരു വർഷത്തേക്ക് മാത്ര. അത് കഴിയുമ്പോ ഞാനും നീയും ഒന്നിച്ച് കാണുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കൂടുതൽ ഭരിക്കാൻ വരണ്ട. കല്യാണം മുതലെടുത്ത് എന്റെ തല കയറാൻ വരണ്ടെന്നില്ല. ജിയാങ് വളരെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ ലൂന് വളരെ സങ്കടം വരുന്നു. അവൾ അവിടെ നിന്ന് മാറിപ്പോയി തനിയൊരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ചെൻ അവളുടെ വിഷമത്തിന്റെ കാര്യം അറിയാതെ അവളോട് ആശ്വാസ വാക്കുകൾ പറയുന്നു. എന്തായാലും ജിയാങ് എന്തോ പറഞ്ഞതാണ് കാര്യമെന്ന് ചെന്നിന് മനസ്സിലായിട്ടുണ്ട്. ചെൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂവിനോട് പറഞ്ഞത് കുറച്ച് ഓവറായി പോയില്ലേ എന്ന് തോന്നുന്ന ജിയാങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവർ വീണ്ടും ഒന്നിച്ചുള്ളത് കാണുന്ന ജിയാങ്ങിന് ദേഷ്യം വരുന്നു. അവൻ ചെന്ന് ലൂവിന്റെ തോളിൽ കൈയിട്ട് നീ ഇവളെ കൂടുതൽ ആശ്വസിപ്പിക്കേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോ എന്ത് ഇവർക്കിടയിൽ നടക്കുന്നത്, ഇവരെന്താ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്നൊന്നും മനസ്സിലാവാതെ ചെൻ ബെറ്റിയെ കാണുമ്പോ ആ കാര്യം ചോദിക്കുന്നു. അങ്ങനെ ബെറ്റി ചെന്നിനോട് ആ സത്യം വെളിപ്പെടുത്താണ് രണ്ടു മൂന്ന് ദിവസം മുന്നേ ജിയാങ്ങിന്റെയും ലൂവിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന കാര്യം. പക്ഷെ അത് രഹസ്യമാണ്, ആരോടും പറയരുതെന്ന് പറയുന്ന അവൾ. അല്ല, എന്റെ ചേട്ടന്റെ കല്യാണക്കാരി അറിയാൻ നിങ്ങൾക്ക് നല്ല ശുഷ്കാന്തിയാണല്ലോ, നമ്മുടെ കല്യാണക്കാരി ഒന്നും പ്രൊസീഡ് ചെയ്യുന്നില്ലെന്ന് അവള് ചോദിക്കുമ്പോ ചെന്നൊന്നും തന്നെ മിണ്ടുന്നില്ല. ബെറ്റിക്ക് ചെന്നിനെ വിവാഹം ചെയ്യാനുള്ള ശുഷ്കാന്തിയൊന്നും അവനെ തിരിച്ചവളെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ തോന്നുന്നില്ല. എന്തായാലും മുന്നേ തന്നെ ചെന്നിന്റെ കാര്യം പറഞ്ഞ ജിയാങ്ങിനും ലൂവിനും ഇടയിൽ പ്രശ്നം നടന്നിരുന്നല്ലോ, ഇപ്പൊ വീണ്ടും നടക്കുന്നു. ഓ, നീ അന്നേ പറഞ്ഞിരുന്നില്ലേ നിന്റെ സീനിയറായി പഠിച്ച ഞങ്ങളിൽ നിനക്കിഷ്ടം ചെന്നിനെയായിരുന്നെന്ന്. ഇവിടെ വന്നത് മുതൽ നീ അവനെ ചുറ്റിപ്പറ്റിയാ നടക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒളിഞ്ഞും പറഞ്ഞു സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നീ അവനെ കാണാനായിട്ടാണോ ഇവിടെ ഇങ്ങനെ ജോലി നഷ്ടപ്പെടുത്താതെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നെല്ലാം ജിയാങ് ചോദിക്കുമ്പോ ഇതെല്ലാം കേട്ട് ലൂവിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഇവനെ തന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും അത് മനസ്സിലാക്കാതെ ഇവൻ തന്നെ മറ്റൊരാളെ ചേർത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് സഹിക്കാൻ വയ്യാതെ അവൾ നമ്മളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരേണ്ട കാര്യം എനിക്കില്ല, നമുക്കിടയിൽ ചില എഗ്രിമെന്റുകളുണ്ട്, അത് നിങ്ങൾ മറന്നോ. ഇത് എന്റെ പേഴ്സണൽ ആയ കാര്യമാണ്, ഞാൻ ചെന്നിനെ ഇഷ്ടപ്പെടുന്നു ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോ അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാൻ ഞാൻ ജിയാങ്ങാകെ സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഹോ, എന്റെ അമ്മോ, ഈ രണ്ടെന്നെയും കൊണ്ട് തോറ്റു. ഇനി എന്തൊക്കെയാണ് ഇവർക്കിടയിൽ സംഭവിക്കുക, ഈ ടോം ആൻഡ് ജെറി ഒന്നാകുമോ എന്നതെല്ലാം നമുക്ക് കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.